ഉണ്ണിബാലകൃഷ്ണൻ ഇപ്പോൾ എം വി ഗോവിന്ദന്റെ വാർത്താ സമ്മേളനത്തിൽ നിന്നും ഞാൻ മനസ്സിലാക്കുന്നത് ഇത് അദ്ദേഹം അഭിസംബോധന ചെയ്യുന്നത് സഖാക്കളെയാണ്, സാധാരണ പ്രവർത്തകരെയാണ്. പി വി അൻവറിനെതിരെ പാർട്ടി പ്രവർത്തകർ, സഖാക്കൾ രംഗത്തിറങ്ങണം എന്ന ആഹ്വാനം ചെയ്തുകൊണ്ടാണ് അദ്ദേഹം മുന്നോട്ട് പോയത്. ആദ്യഘട്ടത്തിൽ മുഴുവൻ അൻവർ ഉന്നയിച്ച ആരോപണങ്ങളിൽ എന്തൊക്കെ നടപടികൾ എടുത്തു, ഓരോ കാര്യത്തിലും എങ്ങനെയൊക്കെ പരിശോധന നടത്തുന്നു, ആ പരിശോധനകൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ പി വി അൻവർ ഇടം തിരിഞ്ഞു പോയി എന്നുള്ളത് വിശദീകരിക്കാനാണ് ശ്രമിച്ചിട്ടുള്ളത്. അപ്പോൾ അത്രയും സമയമെടുത്ത് ക്ഷമയോടെ ആ കാര്യങ്ങൾ വിശദീകരിക്കുന്നത് അൻവറിനുള്ള മറുപടിയല്ല, അത് പാർട്ടി സഖാക്കൾക്കുള്ള വിശദീകരണമായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെയല്ലേ ഉണ്ണിബാലകൃഷ്ണൻ? ഓ, നിശ്ചയമായും പാർട്ടി സഖാക്കൾക്ക് മാത്രമല്ല കേരളത്തിലെ എല്ലാ ജനങ്ങൾക്കുമുള്ള ഒരു വിശദീകരണമാണ് ഇന്ന് പാർട്ടി സെക്രട്ടറിയായിട്ടുള്ള എം വി ഗോവിന്ദൻ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. നോക്കൂ സ്മൃതി, ഇന്ന് എല്ലാ മാധ്യമങ്ങളുടെയും അതുപോലെ തന്നെ പത്രങ്ങളുടെയും ഒരു തലക്കെട്ടെന്തായിരുന്നു? പ്രധാനമായും മലയാള മനോരമയുടെ തലക്കെട്ടെന്തായിരുന്നു? മകളെ രക്ഷിക്കാൻ ബി ജെ പി ബന്ധം എന്നാണ്. മകളെ രക്ഷിക്കാൻ ബി ജെ പി ബന്ധം എന്ന് പറഞ്ഞുകൊണ്ടൊരു മലയാള ദിനപത്രം പിണറായി വിജയനെ സംശയത്തിൻ്റെ നിഴലിലാക്കിക്കൊണ്ട് ഇറങ്ങുമ്പോൾ ആ സാഹചര്യത്തോട് പ്രതികരിക്കാതിരിക്കാൻ സി പി എം എന്ന പാർട്ടിക്ക് കഴിയില്ല. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറഞ്ഞിട്ടുണ്ട് സി പി എമ്മിൻ്റെ ശരിയായ രാഷ്ട്രീയ നയത്തെ, യഥാർത്ഥ രാഷ്ട്രീയ നയത്തിൽ നിന്ന് വ്യതിചലനം ഉണ്ടായിരിക്കുന്നുവെന്നും ആ വ്യതിചലനത്തിൻ്റെ ഉത്തരവാദി സി പി എമ്മിൻ്റെ നേതാവ് കൂടിയായ പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിയാണെന്നും അതിൽ അദ്ദേഹത്തിനുള്ളത് വ്യക്തിപരവും കുടുംബപരവുമായ താല്പര്യങ്ങളാണെന്നുമുള്ള വിശദീകരണങ്ങളും ആരോപണങ്ങളുമാണ് നിരന്തരമായി അൻവർ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. അത് സി പി എം എന്ന് പറയുന്നൊരു പാർട്ടിക്ക് കേരളത്തിലെ ജനങ്ങൾക്ക് മുമ്പിൽ ഉണ്ടാക്കുന്ന പ്രതിസന്ധി ചെറുതാണോ? അതുകൊണ്ട് നിശ്ചയമായും ആ പാർട്ടിക്ക് അത് അഭിസംബോധന ചെയ്യേണ്ടതുണ്ടായിരുന്നു. ഇന്ന് അതാണ് കൃത്യമായി നിർവഹിച്ചിരിക്കുന്നത്. നമുക്ക് ഇന്നലത്തെ പി വി അൻവറിൻ്റെ വാർത്താ സമ്മേളനത്തോടുകൂടി തന്നെ വ്യക്തമായിട്ടുള്ളൊരു കാര്യം പി വി അൻവർ എൽ ഡി എഫിൽ നിന്ന് പുറത്തേക്ക് പോകുന്നു എന്നുള്ളത് തന്നെയാണ്. യഥാർത്ഥത്തിൽ താങ്കൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അൻവറിനെ ചാരിയാണ് അൻവറിനെ ഇപ്പോൾ പുറത്താക്കിയിരിക്കുന്നത് സി പി എം അഥവാ ഗോവിന്ദ മാസ്റ്റർ. അങ്ങനെയാണത് വിശദീകരിച്ചിരിക്കുന്നത്. കാരണം അൻവർ തന്നെ ഇന്നലെ പറഞ്ഞിരിക്കുന്നു താൻ ഇനി എൽ ഡി എഫിൻ്റെ പരിപാടികളിൽ പങ്കെടുക്കില്ല, എൽ ഡി എഫിൻ്റെ പാർട്ടി യോഗങ്ങളിൽ പങ്കെടുക്കില്ല, എൽ ഡി എഫിനോടൊപ്പം ഇരിക്കില്ല, സഭയിൽ വന്നാൽ അദ്ദേഹം രണ്ട് പക്ഷത്തും അല്ലാതെ ഇരിക്കും. ആ രീതിയിലൊക്കെ നിലപാട് എടുത്തു കഴിഞ്ഞിരിക്കുന്ന ഒരാളെ നിർബന്ധിച്ച് കൂട്ടത്തിൽ നിർത്തേണ്ട ഒരു സാഹചര്യവും ഇപ്പോൾ ഇല്ല എന്ന് മാത്രവുമല്ല, എന്താണോ അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആരോപണങ്ങൾ, ആ ആരോപണങ്ങളെല്ലാം പ്രതിപക്ഷത്തിൻ്റെ ആരോപണങ്ങളെ ശക്തിപ്പെടുത്തുകയും സർക്കാരിനെതിരായിട്ടുള്ള ജനവികാരത്തെ ശക്തിപ്പെടുത്തുകയും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സി പി എം എന്ന് പറയുന്ന ഭരിക്കുന്ന പാർട്ടിക്ക് അല്ലെങ്കിൽ ഭരണ നേതൃത്വം ഏറ്റെടുത്തിരിക്കുന്ന പാർട്ടിക്ക് പി വി അൻവറിനോട് നിശബ്ദമായി നിസ്സംഗമായി പ്രതികരിക്കാൻ കഴിയില്ല. വളരെ പ്രധാനമായും ഞാൻ ഇന്ന് നോക്കിക്കണ്ടത് ഈ വാർത്താ സമ്മേളനത്തിൽ സ്മൃതി വളരെ എങ്ങനെയാണ് സി പി എം കഴിഞ്ഞ ഈ ഭരണകാലത്തിലുടനീളം ബി ജെ പിയുമായി ഏറ്റുമുട്ടിക്കൊണ്ടിരുന്നത് എന്ന കാര്യങ്ങൾ അക്കമിട്ട് വിശദീകരിക്കാൻ എം വി ഗോവിന്ദൻ നിർബന്ധിതനായി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കാരണം ഈ പറയുന്ന പാർട്ടിയുടെ രാഷ്ട്രീയ നയം അത് സത്യസന്ധമല്ല, അത് ബി ജെ പിയുമായി ചില ഒത്തുതീർപ്പുകൾ ഉണ്ടാക്കുന്ന രാഷ്ട്രീയ നയമാണ് എന്ന് അൻവർ പറഞ്ഞു വെക്കുമ്പോൾ സ്വാഭാവികമായും ജനങ്ങൾക്ക് മുമ്പിൽ തങ്ങൾ എന്തൊക്കെയാണ് ബി ജെ പിയുമായി ബന്ധപ്പെട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് വിശദീകരിക്കേണ്ടി വന്നിട്ടുണ്ട്. അദ്ദേഹം പറയുന്നു 218 പേരാണ് സി പി എമ്മിൻ്റെ പ്രവർത്തകരാണ് കഴിഞ്ഞ 8 വർഷത്തിനുള്ളിൽ കൊല്ലപ്പെട്ടത്. അതേപോലെ തന്നെ കേന്ദ്ര സർക്കാർ ഈ കേരളത്തിലെ പിണറായി സർക്കാരിനെ സാമ്പത്തികമായി ഞെരുക്കത്തിലാക്കിയിരിക്കുകയാണ്. ഒരു സാമ്പത്തിക സഹായവും കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കുന്നില്ല. കേന്ദ്രത്തിനെതിരെ കേന്ദ്ര സർക്കാരിനെതിരെ സുപ്രീം കോടതിയിൽ പോയ സർക്കാരാണ് കേരളത്തിലെ പിണറായി സർക്കാർ എന്ന് മാത്രവുമല്ലല്ലോ കേരളത്തിലെ ഗവർണർ പല ബില്ലുകളും പിടിച്ചു വയ്ക്കുന്നു എന്ന് മാത്രവുമല്ല സർവകലാശാലകളിൽ വൈസ് ചാൻസലർമാരെ അപ്പോയിന്റ് ചെയ്യുമ്പോൾ പാർട്ടി നോക്കി, അതായത് ബി ജെ പിയുടെ താല്പര്യങ്ങൾക്ക് അനുസൃതമായി പ്രവർത്തിക്കുന്നു, ബി ജെ പിയുടെ പ്രവർത്തകരെ സെനറ്റ് അംഗങ്ങളാക്കുന്നു. ഇതിനെതിരായൊക്കെ തെരുവിൽ ഞങ്ങൾ പ്രക്ഷോഭം നടത്തിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ കേന്ദ്ര സർക്കാരിനെതിരെയും ബി ജെ പിക്കെതിരെയും തങ്ങൾ നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളെ അക്കമിട്ട് പറഞ്ഞുകൊണ്ടാണ് ഇന്നിപ്പോൾ പി വി അൻവറിൻ്റെ എല്ലാ ആരോപണങ്ങളെയും ഖണ്ഡിക്കാൻ ഗോവിന്ദൻ മാസ്റ്റർ ശ്രമിച്ചത്. അതിൻ്റെ മുഖ്യ കാരണം എന്ന് പറയുന്നത് ഇന്ന് മാധ്യമങ്ങളിലൂടെ കേരളത്തിലെ ജനങ്ങളിലേക്ക് എത്തിയിരിക്കുന്ന വാക്കാണ്. പിണറായി വിജയൻ കേന്ദ്ര സർക്കാരിനെ ഭയപ്പെടുന്നു, പിണറായി വിജയനും പിണറായി വിജയൻ്റെ കുടുംബത്തിനെതിരായി കേസുകളുണ്ട്, ആ കേസുകൾ ഒത്തുതീർപ്പാക്കാൻ വേണ്ടി ചില പാലങ്ങൾ ചില ഉദ്യോഗസ്ഥർ വഴി ബി ജെ പിയുമായി നിർമ്മിക്കുന്നു, അത് പാർട്ടിയുടെ രാഷ്ട്രീയത്തിനെതിരാണ്. അതുകൊണ്ട് എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ പോലെയുള്ള ക്രിമിനലുകൾ, നൊട്ടോറിയസ് ആയ ക്രിമിനലുകൾ സംരക്ഷിക്കപ്പെടുന്നു. അതാണ് പിണറായി വിജയനാണ് അതിൻ്റെ ഉത്തരവാദിത്വം. അങ്ങനെ പിണറായി വിജയനെതിരെ ശക്തമായ ഒരു ആരോപണം ഉന്നയിച്ചാൽ സ്മൃതി, അദ്ദേഹം പി ബി അംഗമാണ്, ഏറ്റവും സീനിയറായ നേതാവാണ്, ഇന്ത്യയിലെ ഏക കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയാണ്, ബി ജെ പിയുമായി സി പി എം ഐക്യപ്പെടുന്നു, ബി ജെ പിയുമായി ചില ധാരണകൾ എത്തുന്നു എന്ന് പറഞ്ഞാൽ പിന്നെ സി പി എമ്മിൻ്റെ രാഷ്ട്രീയത്തിന് കേരളത്തിൽ നിലനിൽക്കാൻ കഴിയില്ല. അങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കുന്ന ഒരാളെയും ഒക്കെ തിരുത്തിക്കൊണ്ട് ഈ രാഷ്ട്രീയ ഈ ഭരണത്തിൽ തുടരാൻ കഴിയില്ല. അതുകൊണ്ട് നിശ്ചയമായും അനിവാര്യമായിരുന്നു ഈ നടപടി. ഇന്ന് രാവിലെ തന്നെ നമ്മൾ തീർച്ചപ്പെടുത്തിയതാണ്, ഉച്ചയ്ക്ക് ശേഷം എം വി ഗോവിന്ദൻ നടത്തുന്ന വാർത്താ സമ്മേളനത്തോടുകൂടി എൽ ഡി എഫുമായുള്ള അൻവറിൻ്റെ ബന്ധത്തിന് തിരശ്ശീല വീഴും എന്നുള്ളത് അതുതന്നെയാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചിരിക്കുന്നത്. സ്മൃതി, തീർച്ചയായും അൻവറിന് ലഭിക്കുന്ന വലിയ പിന്തുണയും പാർട്ടിയെ ഇരുത്തി ചിന്തിപ്പിച്ചിട്ടുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ.